ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. തംബ്നെയിൽ നിർമ്മിക്കാനും മറ്റും വളരെയധികം സഹായിക്കുന്ന ഒരു അപ്ലിക്കേഷനാണിത്. അതിനുവേണ്ടി ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ പോയി ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. വെറും 3.16 MB മാത്രമുള്ള ഒരു അപ്ലിക്കേഷനാണിത്. നമുക്ക് ഇനി ഇത് എങ്ങനെ നമുക്ക് എറേസ് ചെയ്യാമെന്നുള്ളതിന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. നമ്മൾ ആദ്യം ഈ ലോഡ് എ ഫോട്ടോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ അലോ കൊടുക്കണം. അവിടെ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരിത് വരും. അപ്പം അത് നമ്മൾ ഏത് ഫയലിൽ നിന്ന് ഫയൽ മാനേജർ എന്ന് വേണമെങ്കിൽ നമുക്ക് പിക്ചർ എടുക്കാം, ഡ്രൈവിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഗാലറിയിലേക്കാണ്. ഗാലറിയിലേക്കുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഗാലറി അതിനായിട്ട് നമുക്ക് ഇതാ ഈ പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ പിക്ചർ നമുക്ക് എന്നിട്ട് ഇതിപ്പം സൈഡ് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ നമുക്ക് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അത് പിന്നെ കഴിഞ്ഞ് മേലെ ഏറ്റവും ടോപ്പിൽ ഡൺ എന്നുള്ള ബട്ടൺ ഞെക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓട്ടോ എന്നുള്ള ബട്ടൺ ഇട്ടിട്ട് നമുക്ക് സെയിം കളറുള്ളതെല്ലാം ഓട്ടോ എന്നുള്ള ബട്ടൺ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെയിം കളറാണ്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്ലിയറായി കിട്ടും. അല്ലാത്ത നമുക്ക് ഈ മാജിക് ബട്ടൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെ കാണുന്ന ഇത് മാനുവലല്ല, ഇത് മാനുവലായിട്ട് നമ്മൾ കളയുന്ന ഒരു ബട്ടണാണ്. അത് നമുക്കത് താഴത്തെ സൈസ് വലുതായി കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണത്. ഇത് ഏകദേശം ക്ലിയർ ചെയ്ത ശേഷം സൂം എന്നുള്ള ബട്ടൺ ഞെക്കുക. എന്നിട്ട് മാക്സിമം സൂം ചെയ്യുക. ഇതിൽ നമുക്ക് ഈ സൈസ് കുറച്ചുകൂടെ കുറക്കുക. എന്നിട്ട് ആദ്യം ഈ സൈഡിലുള്ള ഇതുപോലുള്ള ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും സൂം ബട്ടൺ ഞെക്കുക. എന്നിട്ട് മാനുവൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് സൈഡിലുള്ളതെല്ലാം ക്ലിയർ ചെയ്യാം. സെയിം കളറാണെങ്കിൽ നമുക്കിങ്ങനെ പ്രോബ്ലം ആവില്ല. പിന്നെ അഥവാ ഇങ്ങനെ കയറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അതിന് റിപ്പയർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിപ്പയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അതിന് മേലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എറേസ് ആയത് രണ്ടാമത് നമുക്ക് ഫിറ്റ് ചെയ്യും, ഫില്ലിങ് ആവും. മാനുവൽ തന്നെ ചെയ്യാം. ഇതിൻ്റെ സൈസ് എത്ര വേണമെങ്കിൽ വലുതാക്കുകയും ചെയ്യാം, എത്ര വേണമെങ്കിൽ ചെറുതാക്കാനും പറ്റും. ചെറുതാക്കുന്നത് പറഞ്ഞാൽ ചെറിയ സൈസിലല്ല ഉള്ളത്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൂം നിൽക്കുക, മാനുവൽ എടുക്കുക, കുറച്ച് വലുതാക്കുക.
അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ മാക്സിമം നമ്മൾ എത്ര സൂം ചെയ്തിട്ട് നമുക്ക് എത്ര ക്ലിയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെയുള്ള കട്ട് ചെയ്യാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം ഇതിൻ്റെ അളവ് ചെറുതാക്കുക, സൈസ് ചെറുതാക്കിയിട്ട് ഇതുപോലെ വരെ നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ചിത് സൈസ് വലുതാക്കുക, എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് ബട്ടൺ, ഈ 29 എന്നുള്ള ഈ ബാക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അവിടെ ക്ലിയറായി. വീണ്ടും സൂം ചെയ്ത് നിൽക്കുക. ഇപ്പം ആ ഫോട്ടോസിൻ്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫിനിഷായി. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളത് പിന്നെ ഇത് ഏറ്റവും മേലെ അത് ഡൺ എന്നുള്ള ഒരു ബട്ടൺ, അത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം 1 ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൈഡ് ഭാഗമെല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കിട്ടും. ഇത് കുറച്ചും കൂടെ കട്ട് ചെയ്ത് ഇട്ട് 2 സെലക്ട് ചെയ്യുക, എന്നാൽ സൈഡിൽ വരുന്ന ചെറിയ ലൈൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മേലെ ഏറ്റവും ടോപ്പിൽ സേവ് എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ അവിടെ ആ പിക്ചർ അവിടെ സേവായി. നമുക്ക് ഫിനിഷിങ്ങിന് കൊടുക്കാം. നമുക്കിപ്പോൾ ആ ഫോട്ടോ നമുക്ക് ഇപ്പോൾ ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, എൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആ ഫോട്ടോ അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. ഇത് ആദ്യം സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ റേസർ നിന്ന് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ ഇവിടത്തേക്ക് കൊണ്ടുവരും. അതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് അതിൻ്റെ ഒന്നൊരു ക്യാപ്ചറിങ് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക, സൈഡിലൊരു ഫോട്ടോൻ്റെ ബട്ടൺ കാണാമല്ലോ, അതിൽ നമുക്കൊന്ന് ക്യാപ്ചറിങ്ങിനുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്കവിടെ ക്യാപ്ചറിങ് ആയി. പിന്നെ നമുക്ക് ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.